ഹലോ ഇന്ന് യൂണിറ്റ് ഫോർ ഹൈജീൻ അവർ സ്ട്രെങ്ത്ത് തുടരുകയാണ് അതിൽ ഇന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീൻ വ്യക്തി ശുചിത്വം അതുപോലെ എൻവയോൺമെൻറ്റൽ ഹൈജീൻ പരിസര ശുചിത്വം എന്നതിനെ കുറിച്ചാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് തന്നെയാണ് അതിലൊരു ചെക്ക് ലിസ്റ്റ് പരിശോധിക്കാണ്ട് അതെല്ലാം ഇന്ന് പറയുന്നുണ്ട് മലയാള മീഡിയക്കാർക്ക് ഉപകാരപ്പെടും ഓക്കേ നമുക്ക് വർക്കിലേക്ക് പോവാം വീഡിയോ മുഴുവനും കാണുക ഫസ്റ്റ് വർക്ക് നോക്കൂ പേജ് നമ്പർ ഫിഫ്റ്റി ത്രീ പേഴ്സണൽ ഹൈജീനെക്കുറിച്ചാണ് ഞാൻ ഒന്ന് വായിക്കാം ലാക്ക് ഓഫ് ഹൈജീൻ ഈസ് ദ റീസൺ ഫോർ മെനി ഡിസീസസ് ശുചിത്വം ഇല്ല ഇല്ലായ്മ കുറേ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പേഴ്സണൽ ഹൈജീൻ ഈസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവിയോൺമെൻ്റൽ ഹൈജീൻ നമ്മുടെ വ്യക്തി ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പരിസര ശുചിത്വം പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യക്തി ശുചിത്വവും വാട്ട് ആർ ദ ഹൈജീനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ ശുചിത്വ ശീലങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ വായിക്കാം രണ്ടെണ്ണം കൂട്ടിച്ചേർത്തിട്ടുണ്ട് നോക്കൂ ടേക്ക് ബാത്ത് എവറി ഡേ ദിവസവും കുളിക്കുക ഒരു നേരം മതിയോ രണ്ട് നേരവും കുളിക്കുക കട്ടുവർ നെയിൽസ് നഖം മുറിക്കുക വലുതാവുമ്പോഴൊക്കെ നഖം മുറിക്കുക വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് കയ്യും വായും ഭക്ഷണത്തിന് മുമ്പും ശേഷവും നന്നായിട്ട് കഴുകുക വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ് ടോയ്ലറ്റ് പോയതിന് ശേഷം കയ്യ് സോപ്പ് ഇട്ട് കഴുകുക ഇതിന് മുന്നേയും നമ്മൾ പറഞ്ഞില്ലേ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും നല്ലവണ്ണം സോപ്പിട്ട് തന്നെ വേണം കഴുകാൻ പിന്നെ അടുത്തത് ബ്രഷ് ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ് പല്ല് തേക്കുക രാവിലെ മാത്രം പോരാ നൈറ്റിലും രാത്രിയിലും പല്ല് തേക്കണം അടുത്തത് വിയർ ക്ലീൻ ഡ്രസ് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ അടുത്ത് ഞാനൊന്ന് കൂട്ടിച്ചേർത്തുണ്ട് യൂസ് ഫുട്ട് വെയർ വെൻ ഗോയിങ് ഔട്ട്സൈഡ് പുറത്ത് പോകുമ്പോൾ ചെരുപ്പിട്ട് വേണം പോവാൻ അടുത്തത് ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ ആൻഡ് ടേക്ക് ഗുഡ് ഫുഡ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം പിന്നെ നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ പഴകിയ ഭക്ഷണം കഴിക്കരുത് നല്ലോം തണുത്ത ഭക്ഷണം കഴിക്കരുത് അല്ലേ ചെറിയ ചൂടുള്ളതും പഴക്കമില്ലാത്തതുമായ ഭക്ഷണം വേണം കഴിക്കാൻ അതുമാത്രം മതിയോ നല്ല ന്യൂട്രീഷ്യസ് ഫുഡും കഴിക്കണം നല്ല പോഷക സമൃദ്ധമായ ആഹാരവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഓക്കെ ഇത് മനസ്സിലായില്ലേ നന്നായി പഠിക്കുക ചിലപ്പോൾ ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത അടുത്ത വർക്ക് നോക്കൂ പേജ് നമ്പർ ഫിഫ്റ്റി ത്രീ ഉള്ള തന്നെയാണ് ഞാനൊന്ന് വായിക്കാം യു ഷുഡ് ടേക്ക് കെയർ ഓഫ് നോട്ട് ഓൺലി പേഴ്സണൽ ഹൈജീൻ വ്യക്തി ശുചിത്വത്തിൽ മാത്രം നമ്മൾ കെയർ ചെയ്താൽ പോരാ നോക്കിയാൽ പോരാ ബട്ട് ദ ഹൈജീൻ ഓഫ് യുവർ ഹോം വീട്ടിലെ വീട്ടിലെ ശുചിത്വം സ്കൂൾ ആൻഡ് പബ്ലിക് പ്ലേസസ് ടു എന്താ പറയുന്നത് വീട് അതുമാതിരി സ്കൂള് പബ്ലിക് പ്ലേസസ് വീടും സ്കൂളും മാത്രം പോരാ നമ്മളെ ചുറ്റുപാടുള്ള പബ്ലിക് പ്ലേസസ് ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം അതിന് താഴേണ്ടതിരിക്കുന്ന വാട്ട് ആൾ ക്യാൻ വി ഡു വിത്ത് റെസ്പെക്റ്റ് ടു എൻവീറോൺമെൻ്റൽ ഹൈജീൻ പരിസര ശുചിത്വത്തിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിലോരോന്ന് ഞാൻ വായിക്കാം ഫസ്റ്റിൽ ഡു നോട്ട് ത്രോ എവേ വേസ്റ്റ് മെറ്റീരിയൽസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും പുറത്തേക്ക് വലിച്ചെറിയരുത് അടുത്തത് ഡിഫിക്കേറ്റ് ഓൺലി ഇൻ ദ ടോയ്ലറ്റ് നല്ല വിസർജനം ഉണ്ടല്ലോ അത് ടോയ്ലറ്റിൽ മാത്രമേ കക്കൂസിൽ മാത്രമേ ചെയ്യാവൂ അടുത്തത് പാസ് യൂറിൻ ഓൺലി ഇൻ ദ ടോയ്ലറ്റ് മൂത്രമൊഴിക്കുന്നത് ടോയ്ലറ്റിൽ തന്നെ ആയിരിക്കണം ഡു നോട്ട് സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ് പൊതുസ്ഥലങ്ങളിൽ തുപ്പാൻ പാടില്ല അടുത്തത് ഡു നോട്ട് ത്രോ എവേ റിമെയിൻസ് ഓഫ് ഫുഡ് ബാക്കി വരുന്ന ഭക്ഷണം അലക്ഷ്യമായി വലിച്ചെറിയരുത് അടുത്തത് രണ്ടെണ്ണം എന്താണ് യൂസ് പബ്ലിക് ഡസ്റ്റ് ബിൻസ് നമ്മൾ പുറത്ത് പോകുമ്പോൾ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് നമുക്ക് ചവിറ്റുകൊട്ടകൾ വെച്ചിട്ടുണ്ടാവില്ലേ അത് നമ്മൾ ഉപയോഗിക്കുക അടുത്തത് റീയൂസ് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ്സ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സില് കവറുകളും കാര്യങ്ങളൊക്കെ അല്ലേ പരമാവധി നമ്മൾ മേടിക്കാതിരിക്കുക നമ്മളെ കയ്യിലുണ്ടെങ്കിൽ വലിച്ചെറിയാതെ അത് റീയൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് വളരെ ദോഷകരമാണ് ഓക്കെ ഇതെല്ലാം നിങ്ങൾ ചെയ്യാറില്ലേ എന്നാൽ നമുക്ക് ഈ ചെക്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം എന്താ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് നോക്കൂ ത്രെഡിങ് എന്താണ് വാട്ട് ഐ ഡു ടു മെയിൻറ്റെയിൻ ഹൈജീൻ ശുചിത്വം നിലനിർത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി പുട്ടേ ടിക്ക് എഗനിസ്റ്റ് ദ ആക്ടിവിറ്റി യു ഡു നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് നേരെ ടിക്ക് മാർക്ക് ഇടുക എമംഗ് ദോസ് ഗവൺ ബിലോ റിലേറ്റഡ് ടു ഹൈജീൻ വൃത്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് ടിക്ക് ഇടുക ഒന്നാമത്തെ വായിക്കാം ബ്രഷ് ടീത്ത് ട്വേസ് എവറി ഡേ പല്ലുകൾ എല്ലാ ദിവസ ദിവസവും രണ്ട് തവണ തേക്കാറുണ്ട് അടുത്തത് ടേക്ക് ബാത്ത് എവരി ഡേ ദിവസവും കുളിക്കാറുണ്ട് ചെയ്യാറുണ്ടോ എന്നാ ടിക്കിട്ടോളൂ വൈപ്പ് ബോഡി ആഫ്റ്റർ ബാത്ത് ആ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ബോഡി ശരീരം ടവലുകൊണ്ട് നല്ലോണം തുടയ്ക്കാറില്ലേ എങ്കിൽ ടിക്കിട്ടോളൂ ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ തിളപ്പിച്ചാറിയ വെള്ളമേ കുടിക്കാറുള്ളൂ അടുത്തത് യൂസ് ഫുട്ട് വെയർ വൈൽ ഗോയിങ് ഔട്ട് പുറത്തേക്ക് പോകുമ്പോൾ ചെരുപ്പ് ധരിക്കാറുണ്ട് ധരിക്കാറില്ലേ അടുത്തത് വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ് ടോയ്ലറ്റ് പോയതിന് ശേഷം സോപ്പിട്ട് കഴുക കഴുകാറില്ലേ ടിക്കട്ടോളൂ പാസ് യൂറിൻ ഓൺലി ഇൻ ദ ടോയ്ലറ്റ് മൂത്രമൊഴിക്കുന്നത് ടോയ്ലറ്റിൽ തന്നെയാണോ അതൊന്നാലോചിച്ചിട്ടിക്കിട്ടാൽ മതില്ലേ ടോയ്ലറ്റിലാണോ ആണല്ലേ ആ ടിക്കട്ടോളൂന്ന് ടേക്ക് ഫുഡ് ഓൺലി ഇൻ ക്ലീൻ വെസൽസ് ഭക്ഷണം കഴിക്കാൻ എടുക്കാറേ നല്ല വൃത്തിയുള്ള പാത്രത്തിലല്ലേ അടുത്തത് ക്ലീൻ ഹാൻഡ്സ് ലെഗ്സ് ആൻഡ് ഫേസ് ആഫ്റ്റർ പ്ലേ കളി കഴിഞ്ഞതിന് ശേഷം കാലുകളും കൈകളും മുഖമൊക്കെ നല്ലോണം വൃത്തിയാക്കാറില്ലേ അടുത്തത് കട്ട് നെയിൽസ് ആൻഡ് കീപ് ദം ക്ലീൻ നഖം വെട്ടാറുണ്ട് അത് ക്ലീൻ ആക്കി വെക്കാറുണ്ട് എപ്പോഴും ശുദ്ധിയാക്കി വയ്ക്കാറുണ്ട് അടുത്തത് വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ് ഭക്ഷണത്തിന് മുമ്പും ശേഷവും കയ്യും വായും നന്നായി കഴുകാറില്ലേ ഇനി ലാസ്റ്റ് വൺ ഡിസ്പോസ് വേസ്റ്റ് മെറ്റീരിയൽസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് വേസ്റ്റ് മെറ്റീരിയൽസ് അതിന് പറഞ്ഞ സ്ഥലത്ത് യിടാറുണ്ട് ഡിസ്പോസ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ടോ പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ആലോചിക്കുക എന്നിട്ട് ശരിയാണെങ്കിൽ ടിക്ക് മാർക്ക് ഇടുക ഓക്കെ ക്ലിയർ ആയില്ലേ താങ്ക് യു അടുത്ത വീഡിയോയുമായി നാളെ വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക നാളത്തെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും താങ്ക് യു